ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് കാറിൻ്റെ റൈറ്റ് സൈഡ് എങ്ങനെ ജഡ്ജ് ചെയ്യാം എന്നുവെച്ചാൽ കാറിൻ്റെ റൈറ്റ് സൈഡിലെ വീൽ എങ്ങനെ ജഡ്ജ് ചെയ്യാം. നിങ്ങൾ ഇതുവരെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലേക്കൺ അണേബിൾ ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ പേർക്ക് ഷെയർ ചെയ്യുക. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായി പറയാനുള്ളത് വണ്ടിയുടെ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും വണ്ടിയുടെ വീൽ എവിടെയാണെന്ന്. ഇപ്പോൾ ഒരു ഫ്രണ്ട് ഭാഗം നോക്കുമ്പോൾ വണ്ടിയുടെ റൈറ്റ് സൈഡിലെ വീൽ എവിടെയാണെന്നൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അത് എളുപ്പത്തിൽ പരിഹരിക്കാനാണ് എന്ന കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. ആദ്യമായി തന്നെ നമുക്ക് ഈ ആക്സിലേറ്ററിൻ്റെ ഭാഗം നോക്കാം. ഇവിടെ ഒരു പൊന്തിയൊരു ഭാഗം കാണുന്നുണ്ടല്ലോ, ഇതാണ് വീൽ ബേസ് വരുന്നത്. ഇത് ഏകദേശം വണ്ടിയുടെ പുറം ഭാഗത്ത് നിന്ന് തുടങ്ങി ഏകദേശം ഒരു ആക്സിലേറ്റർ പെഡലിൻ്റെ ഈ ഒരു വശം വരെയാണ് ഈ ഒരു വീലിൻ്റെ ഒരു ഭാഗം കാണുന്നത്. നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, അത്രമാത്രം വീഡിയോയിൽ കാണുന്നുണ്ടോ അറിയില്ല. ഒരു പൊന്തിയൊരു ഭാഗം കാണും, ഇതാണ് വീലിൻ്റെ ഒരു ഭാഗം വരുന്നത്. അത് അവസാനിക്കുന്നത് ഇത്ര ഈ ഭാഗമാണ്. അത് ഏകദേശം ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഒരു ഭാഗം വരെയാണ് വരുന്നത്. അങ്ങനെ നോക്കിയാൽ നമ്മുടെ റൈറ്റ് സൈഡിലെ ടയർ വരുന്നത് ഈ സ്റ്റിയറിങ്ങിൽ നിന്നും ഇത്ര ഭാഗം വരെയാണ് റൈറ്റ് സൈഡിലെ ടയർ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗം നോക്കി ജഡ്ജ് ചെയ്താൽ കറക്റ്റ് റൈറ്റ് സൈഡിലെ ടയർ ഈ ഇത്ര വരെ ഉണ്ടാവും. ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് റൈറ്റ് സൈഡിലെ ടയർ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അങ്ങനെ നോക്കിയാൽ എളുപ്പത്തിൽ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യാൻ പറ്റും. ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ വേണ്ടി നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിലൊരു ഇഷ്ടി വെച്ചിട്ടുണ്ട്, കാണുന്നുണ്ടല്ലോ. ഇപ്പോൾ അത് ഏകദേശം വരുന്നത് ഈ സ്റ്റിയറിങ്ങിൻ്റെ ഈ ഭാഗത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗമാണ്, ഇതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇത് ടച്ച് ചെയ്യുമോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ പുറത്തു നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്, കണ്ടില്ലേ. നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ് ടയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്ന് തന്നെയാണ്. ഇനി നമ്മൾക്ക് ആ ഇഷ്ടികയിൽ തട്ടാതെ എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. ഞാൻ റിവേഴ്സ് എടുക്കുകയാണ്. ഇഷ്ടിക കാണാൻ പറ്റുന്നുണ്ട്. ഇനി കുറച്ച് റൈറ്റ് ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ്. നമ്മൾ മുമ്പിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ എപ്പോഴും എടുക്കുമ്പോൾ അത് കുറച്ച് ദൂരത്ത് നിന്നേ നോക്കി മനസ്സിലാക്കണം, അടുത്തെത്തിയാൽ അതൊന്നും കാണാൻ സാധിക്കില്ല. നമുക്ക് പുറത്ത് കഴിഞ്ഞൊന്ന് നോക്കാം. കണ്ടില്ലേ, ഇങ്ങനെ നോക്കിയാൽ എന്തായാലും ഇത് റൈറ്റ് സൈഡിൽ തട്ടില്ല. ഇപ്പോൾ വണ്ടി കണ്ടില്ലേ, ഇപ്പോൾ ഫ്രണ്ടിലെ പോയാൽ ഒരിക്കലും തട്ടില്ല. ഇങ്ങനെയാണ് റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യേണ്ടത്. ഇന്നത്തെ അറിവ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.